ജയഘോഷ് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യം വളരെ ലാഘവത്തോടെ വെറുതെ പറഞ്ഞ് പി സി ജോർജ് അതിനുശേഷം കേസായി അറസ്റ്റിലായി എന്നിട്ട് നെഞ്ചും വിരിച്ച് പുറത്തിറങ്ങി അതേ കാര്യം തന്നെ വീണ്ടും പറഞ്ഞു പോലീസിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ജാള്യതയായി ജോർജിൻ്റെ ജാമ്യം അത് റദ്ദാക്കാൻ പോലീസിന്ന് കോടതിയെ സമീപിക്കാനാണ് സാധ്യത എന്തൊക്കെയാണ് അത് സംബന്ധിച്ച് ലഭിക്കുന്നത് എന്തൊക്കെയാണ് സർക്കാരിൻ്റെ നീക്കങ്ങൾ കാരണം വലിയ നാണക്കേടായത് തീർച്ചയായിട്ടും അത് പോലീസിന് വലിയ നാണക്കേടായ ഒരു സംഭവമാണ് മാത്രമല്ല പ്രതിപക്ഷം വന്നാകെ തന്നെ ബി ജെ പിയും കോൺഗ്രസ്സും എല്ലാം തന്നെ ഈ പി സി ജോർജിന് അനുകൂലമായി പോലീസും സർക്കാരും കളിച്ചു എന്നുള്ള ആക്ഷേപമൊക്കെ മുന്നയിച്ചു നിൽക്കുമ്പോഴാണ് ഇന്നലെ അവർക്ക് ഈ ജാമ്യ ഉത്തരവ് കിട്ടി അത് എല്ലാം വിശദമായി പഠിച്ച് അതിൻ്റെ ഒരു നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത് അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ജാമ്യവ്യവസ്ഥകൾ പി സി ജോർജ് അപ്പോൾ തന്നെ ലംഘിച്ചു എന്നുള്ളതാണ് ഒരു ഒരു ഗുരുതരമായ കുറ്റത്തിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുമ്പോൾ നിങ്ങൾ വിവാദങ്ങളിൽ പെടത് എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യം കൊടുത്ത് ആ കോടതി വളപ്പിൽ വെച്ച് തന്നെ ഞാൻ ആ പറഞ്ഞതിൽ ഉറച്ചു ഉറച്ചു നിൽക്കുകയാണ് മാത്രവുമല്ല പിന്നെയും പലതരത്തിലുള്ള പ്രസ്താവനകൾ അദ്ദേഹം ആവർത്തിക്കുകയും കുറച്ചുകൂടി കടുപ്പിച്ച് പറയുകയൊക്കെ ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് ഈ പ്രോസിക്യൂഷൻ വാദം കേൾക്കാതെ ഇത്തരമൊരു കേസിൽ ജാമ്യം കൊടുത്തത് ശരിയായോ എന്നുള്ളൊരു ചോദ്യമാണ് ഹൈക്കോടതിക്ക് മുന്നിൽ ഉന്നയിക്കുന്നത് പക്ഷേ ഇന്നലെ ആ ജാമ്യാപേക്ഷ ജാമ്യ ഉത്തരവ് കിട്ടുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ കൃത്യതയോടുകൂടിയുള്ള ഒരു വാദമോ അല്ലെങ്കിൽ ഡിമാൻഡോ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ആ പോരായ്മകളൊക്കെ പരിഹരിച്ച് വീണ്ടും നിയമയുടെ മുന്നോട്ട് പോവുകയാണ് എന്താകുമെന്ന് കണ്ടറിയാം പക്ഷേ നിയമവിദഗ്ധരൊക്കെ പറയുന്നത് കൂടുതൽ എന്തെങ്കിലും നടപടികൾ പി സി ജോറിനെതിരെ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് അബ്ജോദ് ശരി അജയ് ഘോഷാണ് വിവരങ്ങൾ നൽകിയത് പി സി ജോർജിനെതിരെ പോലീസിന്റെ തുടക്കത്തിലെ നീക്കം പാളി ഇനി കൂടുതൽ നടപടികൾക്ക് നിലവിലെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഭാവി നിയമ പോരാട്ടങ്ങൾക്ക് അപ്പുറത്ത് വലിയ സാധ്യതകൾ ഇല്ല എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് എന്ന് അജയ്ഘോഷ് റിപ്പോർട്ട് ചെയ്യുന്നു